രാഹുൽഗാന്ധി നേതാക്കളുടെയും അണികളുടെയും സമ്മർദ്ദത്തിന് വഴികി കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ തുടരാൻ തീരുമാനിച്ചാൽ കോൺഗ്രസിന് വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടായേക്കുമെന്ന് സൂചന രാഹുൽ ഗാന്ധിയുടെ കുറയ്ക്കുകയാണ് ലക്ഷ്യം വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്ന പേര് രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിന്റേതാണ് തലസ്ഥാന നഗരിയിലെ പ്രവർത്തന പരിചയവും ഗാന്ധി കുടുംബവുമായുള്ള അടുപ്പവും സച്ചിനെ ഈ പോസ്റ്റിലേക്കുള്ള പ്രഥമ പരിഗണനീയ വ്യക്തിയാക്കുന്നു ിൽ രാജസ്ഥാനിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ വിട്ട സച്ചിൻ പൈലറ്റ് സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാരുണ്ടാക്കിയതിനു ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സച്ചിൻ പൈലറ്റ് ആയിരുന്നു രാഹുൽ രാഹുൽഗാന്ധിയുടെ കണ്ണും കാതും സച്ചിൻ ആണെന്ന് പറയുന്നവരുമുണ്ട് അടുത്തതായി പറഞ്ഞു കേൾക്കുന്ന പേര് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റേതാണ് ഗെലോട്ടിനോളം ഗാന്ധി കുടുംബവുമായി സ്നേഹബന്ധം പുലർത്തുന്ന നേതാവ് ചുരുക്കമാണ് പ്രാദേശിക തലത്തിൽ ഉയർന്നു നിൽക്കുന്ന നേതാക്കൾക്കിടയിൽ ഗെലോട്ട് ജനസമ്മതനാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കമൽനാഥ് അശോക് ചവാൻ എന്നിവരൊക്കെ ഗെലോട്ടിന്റെ പാരമ്പര്യത്തെ ബഹുമാനിക്കുന്നവരാണ് രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്തിന്റെ ചുമതലയുള്ള ഗെലോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു ഗെലോട്ടിനെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസിന് രണ്ട് ഗുണമുണ്ട് ഒന്ന് പരിണിത പ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിന് ദേശീയ അടിസ്ഥാനത്തിൽ ലഭിക്കും രണ്ട് രാജസ്ഥാനിലെ ആഭ്യന്തര കലഹത്തിന് സ്ഥായിയായ പരിഹാരമാകും ജ്യോതിരാദിത്യ സിന്ധ്യയാണ് പട്ടികയിലെ മൂന്നാമൻ രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം ഇദ്ദേഹത്തിനുമുണ്ട് പശ്ചിമ യുപിയുടെ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറിയായി ജ്യോതിരാദിത്യ സിന്ധ്യയെ രാഹുൽ ഗാന്ധി പ്രത്യേക താൽപര്യമെടുത്ത് നിയമിച്ചതാണ് മധ്യപ്രദേശിലെ ആഭ്യന്തര കലഹത്തിന് മരുന്നുകൂടിയാകും സിന്ധ്യയുടെ നിയമനം നാലാമതായി പരിഗണിക്കപ്പെടുന്നയാൾ സാക്ഷാൽ പ്രിയങ്ക ഗാന്ധിയാണ് എല്ലാ നേതാക്കളോടും മെച്ചപ്പെട്ട ബന്ധം പുലർത്തുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്നതും അണികളുടെ ആവേശമാകാൻ കഴിയുന്നതും പ്രിയങ്കെ മറ്റു നേതാക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു എന്നാൽ ഗാന്ധി കുടുംബത്തിലെ രണ്ടുപേർ കോൺഗ്രസിലെ ഒന്നും രണ്ട് സ്ഥാനക്കാരെ വരുന്നതിനെ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുമോ എന്ന് വ്യക്തമല്ല